ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജിനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹില്ലിന്റെ 9-ാമത്തെ ചാപ്റ്ററിൽ, നെപ്പോളിയൻ ഹില്ലിന്റെ ബുക്കിലെ 9-ാമത്തെ ചാപ്റ്ററായ പേഴ്സിസ്റ്റൻസ്, അതായത് സ്ഥിരമായ ഉത്സാഹം, അതായത് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും തുടങ്ങാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ തളരും, അല്ലെങ്കിൽ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനാണ് പാട്. അപ്പോൾ പേഴ്സിസ്റ്റൻസ് ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടും എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. പക്ഷേ ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, അവരൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നവരെ അവർക്ക് സ്വസ്ഥത കിട്ടത്തില്ല. അതിപ്പോൾ ഒരു വീട്ടുജോലിയുടെ കാര്യം തന്നെ എടുത്താലും മതി, ചില വീട്ടമ്മമാരൊക്കെ പറയാറില്ലോ, അതങ്ങ് തീർക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്ന്. അത് അവരെങ്ങനെയാ അറിഞ്ഞോ അറിയാതെയോ അവർ കൊച്ചിലെ മുതൽ എടുത്ത ജോലി തീർത്തതിന് ശേഷം മാത്രം വിശ്രമിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ ശീലിക്കുന്നതാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ഒരു സാധനമാണെങ്കിലും ഒരു പണി തുടങ്ങി വെച്ചാൽ അത് തീർത്തേ അവർക്ക് സമാധാനം കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു ആൾക്കാരുണ്ട്. അവർ സ്ഥിരോത്സാഹത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കും. മറ്റ് ചില ആൾക്കാർ അങ്ങനെയല്ല, ഒരു കാര്യം തുടങ്ങിയാൽ അവർക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് കംപ്ലീഷൻ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല ആൾക്കാർക്കും തോന്നും, ഞാൻ ഈ വീഡിയോ കേട്ടപ്പോൾ എനിക്കും തോന്നി, ഓ ഞാനും അങ്ങനെ തന്നെ, എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളും എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇപ്പോൾ പല ആൾക്കാർക്കും തോന്നും, അശോ അന്ന് ഞാനത് തുടർന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ എൻ്റെ സംരംഭം വിജയിച്ചേനെ, അല്ലെങ്കിൽ ഞാനത് അങ്ങ് തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. എങ്ങനെ നമുക്ക് ഒരു കാര്യം തുടർന്ന് കൊണ്ടുപോകാം എന്ന് അദ്ദേഹം, നമുക്ക് ആ സ്ഥിരോത്സാഹം എങ്ങനെ നിലനിർത്താം, അത് നമുക്ക് ഇന്റേണലിയും എക്സ്റ്റേണലിയും നമുക്ക് അത് ഹെൽപ്പ് എടുക്കാം. അപ്പം ഞാൻ എക്സ്റ്റേണലി നേരത്തെ പല ചാപ്റ്ററിലും പറഞ്ഞു, മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിനെ കുറിച്ച് പ്രത്യേകവും പറഞ്ഞു, നമ്മളുമായിട്ട് സമാന ചിന്തകളുള്ള, നമുക്ക് ഉപദേശിക്കാൻ പറ്റിയ ആ ഫീൽഡിൽ അറിവുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ സുഹൃത്ത് വലയം ഉണ്ടാക്കി വെക്കുകയും അവരോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്യണം. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളാണ്, ഇതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് ഡിസ്കഷൻ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ടക്കെന്ന് ഒരു ഐഡിയ വരും, ഓ ഓക്കെ അത് അങ്ങനെ ചെയ്യാം എന്ന് നമുക്കും തോന്നും. അതേസമയം നമ്മൾ ഒന്നും ആരോടും ഡിസ്കസ് ചെയ്യാതിരുന്നാൽ നമുക്ക് അത്ര വലിയ ഐഡിയാസ് വരത്തില്ല എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്തവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യരുത്, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ഈ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ അടുത്തുനിന്ന് ഒക്കെ നമുക്ക് ഉപദേശം എടുക്കാം. ഇപ്പം നമ്മൾ ഏതൊരു കാര്യവും അങ്ങനെയല്ലേ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങും, അയ്യോ അപ്പോൾ അത് അങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വേറൊരാൾ പറയും, അല്ല അത് അങ്ങനെയും ചെയ്യാം എന്ന് പറയും. അപ്പോൾ ഈ രണ്ടും അല്ലാത്ത ഒരു ഐഡിയ, പുതിയൊരു ഐഡിയ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ നമ്മുടെ മനസ്സിലിങ്ങനെ ബൾബ് കത്തും. അതുപോലെ തന്നെയാണ് പിന്നെ ഇന്റേണലി നമുക്ക് നമ്മളെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓട്ടോ സജഷൻ എന്ന ഒരു പ്രത്യേകം ചാപ്റ്റർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ ചാപ്റ്റർ പോയി ഒന്ന് കാണണം. ഓട്ടോ സജഷൻ സ്വന്തം നമ്മൾ സ്വന്തമായിട്ട് പറയുന്ന വാക്കുകൾ, നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ പറയുന്നതായ വാക്കുകളാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നമുക്കത് സാധിക്കും, ഞാനതിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഓട്ടോ സജഷൻസ് കൊടുക്കുക. പിന്നെ നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പലതും വിജയിപ്പിക്കണം എന്നുണ്ട്, തീരുമാനം എടുക്കണം എന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് പൂർണ്ണതയിൽ എത്തുന്നില്ല. അത് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഡെഫിനിറ്റ്നെസ് ഓഫ് പർപ്പസ് വേണം. ഇപ്പം ഞാനൊരു ലേഡീസിന് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ തൂക്കുന്ന, അല്ലെങ്കിൽ തുടയ്ക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറക്കുവാണെന്ന് വിചാരിക്കട്ടെ. അപ്പം അതിൻ്റെ പർപ്പസ് എന്താണ് എന്നെനിക്ക് വ്യക്തത വേണം. ഓക്കെ, ഇതെല്ലാ സ്ത്രീകൾക്കും ആവശ്യമുള്ളതാണ്, അത് ഞാൻ ഇറക്കിയാൽ എല്ലാവർക്കും അത് ഉപകാരപ്പെടും, എനിക്ക് പൈസയും കിട്ടും, മനുഷ്യർക്ക് അത് ഹെൽപ്പുമാകും എന്നൊക്കെയുള്ള ആ ഒരു എന്താണ് എൻ്റെ പർപ്പസ് എനിക്ക് വ്യക്തത വേണം. പിന്നെ അതിലെനിക്കൊരു ഡിസയറും വേണം. ആ അപ്പം ശരി, വലിയൊരു ഉപകാരമുള്ള സാധനം, ആ കാര്യത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തുമില്ല, അത് മറ്റുള്ളവർക്ക് ഹെൽപ്പാകുമെന്നൊന്നും എനിക്കറിയത്തില്ല, ആരോ പറഞ്ഞത് ഉപകാരപ്പെടും എന്നാണെങ്കിൽ എനിക്ക് അതിൽ മേൽ അത്ര പണിയെടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കും കൂടെ അതൊരു ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും പുറകെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇത് വേണം നമുക്ക്. നമുക്കൊരു സെൽഫ് റിലയൻസ് വേണം, എനിക്ക് അത് സാധിക്കുമോ. ഓക്കെ, ഇന്ന ഇന്ന പ്രോഡക്റ്റൊക്കെ ഉണ്ട്, അത് നോക്കാം, തുടങ്ങിയിട്ട് നോക്കാം എന്നല്ലാതെ, ഓക്കെ വ്യക്തത വേണം, നമുക്കത് സാധിക്കുമോ എന്നുള്ള ഒരു ഇത് വേണം.
ഐഡിയ വേണം, അത് സാധിക്കുമെന്നുള്ള വിശ്വാസവും വേണം. പിന്നെ ഡെഫിനിറ്റ്നെസ് ഓഫ് പ്ലാൻ, ഓക്കെ എനിക്കിഷ്ടമാണ്, എനിക്ക് അത് മറ്റുള്ളവർക്ക് സഹായമാകും, ഇതെല്ലാം ശരി തന്നെ, പക്ഷെ അതെങ്ങനെ, ആ പ്രോഡക്റ്റ് എവിടെ കിട്ടും, അതിവിടെ കൊണ്ടുവന്നാൽ അതെങ്ങനെ ഇതാക്കും, അതെങ്ങനെ സ്ത്രീകളിൽ എത്തിക്കും, അതെങ്ങനെ അവരുപയോഗിക്കും, ഇങ്ങനെ ഓരോ അതിൻ്റെ ഓരോ ഇതിലും ഓരോ സ്റ്റെപ്പിലും നമുക്കൊരു പ്ലാൻ വേണം. പിന്നെ അതിനെക്കുറിച്ചൊരു നോളജ് വേണം, ആക്യുറേറ്റ് നോളജ് വേണം, നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജും വേണം. പിന്നെ നമ്മൾ കോർപ്പറേഷൻ ഓഫ് നമ്മൾക്ക് എത്ര വർക്കേഴ്സിനെ അതിൽ കൂട്ടത്തിൽ ചേർക്കാം, എത്ര പേരെ നമുക്ക് കൂട്ടത്തിൽ നിർത്താം. പിന്നെ നമുക്ക് ഈ മനസ്സിലായ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഇനി കുറേ പ്ലാനൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞാൽ ആ കൂടെ നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത കാണത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ കൂട്ടുകയും, അതുപോലെ ഇപ്പം ഞാൻ ഓക്കെ ഈ പ്ലാൻ വെക്കണമെങ്കിൽ എനിക്കൊരു 9 പണിക്കാർ വേണം എന്ന് വിചാരിക്കുവാണ്. പക്ഷെ 9 പേര് പോരായിരിക്കും, എന്നാലും നമ്മളത് തുടങ്ങി കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും 9 എങ്കിൽ 9 മതി, അല്ലെങ്കിൽ 2 പേരെയും കൂടെ വേണം എന്നൊക്കെ ഉള്ളത്. നമുക്കത് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിലോട്ട് അത് കിട്ടും. പിന്നെ വിൽ പവർ വേണം. ഏത് ലോകത്തെ ഏത് ബിസിനസ്സാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ പ്രോബ്ലം ഇല്ലാത്ത ഒരു പരിപാടിയും നമുക്ക് കാണത്തില്ല. പക്ഷെ ഈ പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവും നമുക്ക് ആ ഒരു വിൽ പവറും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹാബിറ്റ്, നമുക്കൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മൾ ഈ രീതിയിൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമുക്കതൊരു ശീലമാകണം. കാരണം നമുക്കൊരു വ്യക്തത വേണം, നമുക്കൊരു ആഗ്രഹം വേണം, നമുക്കതിനോടൊരു ഇഷ്ടം വേണം, നമുക്കതിനൊരു പ്ലാൻ വേണം, നമ്മളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവണം, നമുക്ക് ആളുകളെ കൂട്ടാൻ സാധിക്കണം, അത് അവരെ എത്ര പേരെ വേണം എന്നൊക്കെ ഒരു ഐഡിയ വേണം. ഇങ്ങനെ നമ്മൾ വ്യക്തതയിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ രീതിയിൽ പല കാര്യങ്ങളും ചെയ്ത് വിജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, അല്ലെങ്കിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ നെപ്പോളിയൻ ഹില്ല് പറയുന്ന ഓരോരോ ചാപ്റ്ററിലും അദ്ദേഹം ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തീരുമാനമെടുക്കാത്തതാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ പറയുന്നത് എടുത്ത തീരുമാനത്തിൽ പെർസിസ്റ്റൻസ്, സ്ഥിരമായിട്ട് അതിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് നമ്മളുടെ ഫെയിലുവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ക്ലിയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെയും നേരിടാനും മുമ്പോട്ട് പോകാനും പൈസ ഉണ്ടാക്കാനും വിജയിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് വിഷയമെന്നു. ബൈ.